നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പി ടി തോമസ് എന്ന ആദർശശാലിയായ എം എൽ എ സഹായിക്കാൻ പോയത് കുപ്പി രാമകൃഷ്ണൻ എന്ന എറണാകുളത്തെ വലിയ ഭൂമാഫിയ തലവനു വേണ്ടി. ഒരു കാലത്ത് ബാറുകളിൽ നിന്നും മദ്യശാലകളിൽ നിന്നുമൊക്കെ കാലിയായ കുപ്പി പെറുക്കി അത് ബ്രൂവറുകൾക്ക് വിതരണം ചെയ്യുകയും വിൽപ്പന നടത്തുകയും ചെയ്തിരുന്ന കുപ്പി രാമകൃഷ്ണൻ വളർന്ന് പന്തലിച്ച് ഏകദേശം 1000 കോടിയോളം വിറ്റുവരവുള്ള ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. ഉപയോഗശേഷം റീസൈക്ലിംഗിലൂടെ വീണ്ടും ഉപയോഗിക്കാവുന്ന മദ്യക്കുപ്പികളും ബിയർ കുപ്പികളുമൊക്കെ ബ്രൂവറുകൾക്ക് സപ്ലൈ ചെയ്യുന്ന ഏറ്റവും ശക്തനായ വിൽപ്പനക്കാരൻ തന്നെയാണ് കുപ്പി രാമകൃഷ്ണൻ. എറണാകുളത്തെ ഒട്ടുമിക്ക വസ്തുക്കളും പറയുന്ന വില കൊടുത്ത് വാങ്ങുന്ന ഒരു വലിയ വസ്തു കച്ചവടക്കാരൻ. കെ എൻ രവീന്ദ്രനാഥ് എന്ന പഴയ സി ഐ ടി നേതാവിന്റെ പെങ്ങളുടെ വസ്തുക്കളൊക്കെ അഞ്ചുമനയിൽ വാങ്ങിക്കൂട്ടി ഈ വസ്തു കച്ചവടക്കാരൻ. പിന്നീട് അതിനോട് ചേർന്ന് കിടന്നിരുന്ന ആ 3 സെന്റ് സ്ഥലം അതിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടായതും പി ടി തോമസ് അകപ്പെട്ടതും. പി ടി തോമസ് എങ്ങനെ അഞ്ചുമനയിലെ രാജീവിന്റെ വീട്ടിലെത്തി? മാർസിസ്റ്റ് അനുഭാവിയാണ് വസ്തു വിറ്റയാൾ എന്നതൊക്കെ വളരെ ശരി തന്നെ. അയാൾക്ക് ചുറ്റുമുണ്ടായിരുന്നത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളുമായിരുന്നു. കോൺഗ്രസ് എം എൽ എ ആയ പി ടി തോമസ് വസ്തു വാങ്ങാനെത്തിയ കുപ്പി രാമകൃഷ്ണന് വേണ്ടി തന്നെയാണ് അവിടെ എത്തിയത്. കുപ്പി രാമകൃഷ്ണന് തൻ്റെ ബ്രോക്കർമാരായും സഹായികളായും ഇത്തരം രാഷ്ട്രീയ നേതാക്കളെ ചുറ്റും നിർത്തുന്ന ഒരു ശീലമുണ്ട്. അതുകൊണ്ട് തന്നെ എറണാകുളത്തെ രാഷ്ട്രീയക്കാരിൽ മിക്കവരും കുപ്പി രാമകൃഷ്ണന്റെ വസ്തു കച്ചവടത്തിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പങ്കാളികളുമാണ്. പി ടി തോമസ് അഞ്ചുമനയിലെ ആ വീട്ടിലിരിക്കുമ്പോൾ പണം കൈമാറുന്ന വേളയിൽ തന്നെ എങ്ങനെയാണ് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത്? ഇതറിയണമെങ്കിൽ കോൺഗ്രസിലെ ചില ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് പി ടി തോമസിനെ സംരക്ഷിക്കാൻ ഇതുവരെ കോൺഗ്രസ് നേതാക്കളാരും രംഗത്തെത്താത്തത്? ചില കോൺഗ്രസ് നേതാക്കൾ അടക്കം പറയുന്നത് എറണാകുളത്തെ വലിയൊരു നേതാവായ ഒരു എം പി തന്നെയാണ് ഈ ഒറ്റിനു പിന്നിലെന്ന്. പി ടി തോമസിനോട് ഇപ്പോൾ മാനസിക അകലം പാലിക്കുന്ന എറണാകുളത്ത് തന്നെയുള്ള ഒരു എം പി ആണോ ഇത്തരം ഒരു ഒറ്റിനു പിന്നിലെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പി ടി തോമസ് കുടുങ്ങിയ ഈ കേസ് ചില്ലറ കേസൊന്നുമല്ല. ഒരു എം എൽ എ മധ്യസ്ഥനായ ഇടപ്പള്ളി അഞ്ചുമനയിലെ വസ്തുവിൽപ്പനയിൽ നടന്നത് ആദായ നികുതി വകുപ്പിന്റെ പച്ചയായ ചട്ടലംഘനം തന്നെ. കള്ളപ്പണ വിതരണവും നികുതി വെട്ടിപ്പും തടയുന്നതിന്റെ ഭാഗമായുള്ള ആദായ നികുതി ചട്ടത്തിലെ സെക്ഷൻ 269 എസ് ടി പ്രകാരം 2 ലക്ഷത്തിന് മുകളിൽ പണം കൈമാറരുതെന്ന് കൃത്യമായി പറയുന്നു. ഇത്തരം കൈമാറ്റങ്ങൾ ചെക്ക് നൽകിയോ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോ മാത്രമേ പാടുള്ളൂ. ഈ നിയമം ലംഘിച്ചുള്ള ഇടപാടിനാണ് ഒരു എം എൽ എ സ്ഥലത്തെത്തിയത് എന്നോർക്കുക. അതും നിയമപരിജ്ഞാനമുള്ള ഒരു എം എൽ എ. എം എൽ എക്ക് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിവുള്ളതായിരുന്നുവെന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നു. കുപ്പി രാമകൃഷ്ണന് വേണ്ടി തന്നെയാണ് പി ടി തോമസ് അവിടെ എത്തിയെങ്കിൽ നിർധനരായ ഒരു കുടുംബത്തെ സഹായിച്ചു എന്ന് എം എൽ എ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? തൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ഈ ഇടപാട് നടക്കുമ്പോൾ 2 ബാഗുകളിലായി പണമെത്തിച്ചിരുന്നുവെന്നും എം എൽ എ തൻ്റെ വാക്കുകളിലൂടെ പറയുന്നു. അതിനർത്ഥം എല്ലാം കൃത്യമായി എം എൽ എക്ക് അറിയാം. ഇതാദ്യമായല്ല വസ്തുതർക്കം പരിഹരിക്കാൻ സ്ഥലം എം എൽ എ അവിടെ എത്തുന്നത്, 2ാമത്തെ തവണയാണ്. ഇതേ ദിവസം ഇന്ന സമയത്ത് കൈമാറ്റം നടക്കുമെന്നും പണം കൈമാറുമെന്നും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട പലർക്കും അറിവുള്ളതായിരുന്നു. ചില സ്ഥലം ബ്രോക്കർമാരെ വകഞ്ഞു മാറ്റിയാണ് പി ടി തോമസ് ഇത്തരം ഒരു കളി കളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സംശയങ്ങൾ പി ടി തോമസിന് നേർക്ക് പതിക്കുന്നതും. മുൻപ് 1,03,00,000 രൂപയ്ക്ക് ഇതേ രാമകൃഷ്ണൻ തന്നെ കച്ചവടമുറപ്പിച്ച സ്ഥലം. എറണാകുളത്തെ വസ്തുവിൽപ്പനക്കാർക്കും വാങ്ങലുകാർക്കുമൊക്കെ ഒരു കാര്യം കൃത്യമായി അറിയാം, കുപ്പി രാമകൃഷ്ണൻ ഒരിക്കലും വാക്കുപാലിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെയാണ് 1,03,00,000 മുൻപ് ഉറപ്പിച്ചുവെങ്കിലും ആ വാക്കിൽ നിന്ന് കുപ്പി രാമകൃഷ്ണൻ പിന്നോട്ട് പോയത്. കോവിഡിന്റെ പേര് പറഞ്ഞ്, ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ് പിന്നീട് ഈ കച്ചവടം 80,00,000 ഉറപ്പിക്കുന്നതിന് പിന്നിലും പി ടി തോമസിന്റെ കരങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 80,00,000 1,03,00,000 രൂപയ്ക്കും ഇടയിലുള്ള 23,00,000 രൂപ ആരുടെയൊക്കെ കൈകളിലേക്കാണ് പോയത്? കുപ്പി രാമകൃഷ്ണനും ചെറിയ ലാഭം നോക്കിയല്ലാതെ ഇത്തരം കച്ചവടങ്ങൾ നടത്താറില്ല. സ്ഥലത്തിന്റെ നാട്ടു നടപ്പ് വിലയുള്ളത് 1.5 കോടി രൂപയാണ്.
ഒന്നരക്കോടി രൂപയുടെ വസ്തുവാണ് പകുതി വിലയ്ക്ക് കുപ്പി രാമകൃഷ്ണൻ എന്ന ഈ വസ്തു കച്ചവടക്കാരന് വിറ്റൊഴിയാനുള്ള ചില അണിയറ നീക്കങ്ങൾ നടത്തിയത് എന്നറിയുക. പി ടി തോമസ് പറയുന്നത് ഇരുകൂട്ടരും സമ്മതിച്ച പ്രകാരം ഒരു 500 രൂപ പത്രത്തിൽ കരാറുണ്ടാക്കിയെന്നാണ്. നിയമപരമായ അത്തരമൊരു കരാറായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ അനധികൃത കള്ളപ്പണ ഇടപാട് നടക്കുന്നത്? അതിൽ തന്നെ ദുരൂഹമായ ചിലതൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നു. വ്യാഴാഴ്ച വസ്തു ഉടമയുടെ വീട്ടിൽ നടന്ന ചർച്ചയിൽ തുക പണമായിട്ട് മാത്രമേ നൽകാവൂ എന്ന മുൻവ്യവസ്ഥ വെട്ടിത്തിരുതി എഴുതി ചേർത്തിരിക്കുന്നു. ഇത് MLA സാന്നിധ്യത്തിലാണ് എന്ന് സാക്ഷികൾ പറയുന്നു. ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ഏകയാൾ MLA ആണെന്ന് അഞ്ചുമന CPM ബ്രാഞ്ച് സെക്രട്ടറി KV ഗിരിജൻ പറയുന്നു. ഗിരിജൻ പറയുന്നത് മുഴുവൻ ഇടപാടുകളും PT തോമസിന്റെ അറിവോടുകൂടി തന്നെയാണ് നടന്നത്. വളരെ വ്യക്തമായി ഗിരിജൻ പറയുന്നു, ഈ പണം കൈമാറ്റം നടന്നത് PT തോമസ് MLA സാന്നിധ്യത്തിൽ തന്നെയാണ്. അതിൽ നിന്ന് MLA ഒളിച്ചോടാൻ കഴിയില്ല. കഴിഞ്ഞ 1.5 വർഷത്തോളമായി നിലനിന്നിരുന്ന ഒരു വസ്തു തർക്കം ഒടുവിലത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കൂടി കാരണമായി. 1,03,00,000 ഉറപ്പിച്ചത് മാർസിസ്റ്റ് നേതാക്കളായിരുന്നു. അവരെ വെട്ടിമാറ്റിയാണ് PT തോമസ് രാമകൃഷ്ണന് വേണ്ടി 80,00,000 രൂപയ്ക്ക് ഈ വസ്തു പിന്നീട് കരാറാക്കിയത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായ KN രവീന്ദ്രനാഥിന്റെ കുടുംബമായ കണ്ണന്തോടത്ത് വക ഭൂമിയിൽ 50 വർഷത്തോളമായി കുടികിടപ്പുകാരനായ ദിനേശൻ എന്നയാളുടെ 3 സെന്റ് വസ്തുവാണ് ഈ വിവാദങ്ങൾക്കൊക്കെ കാരണം. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലെ പ്രതിയുമായിരുന്നു ഈ ദിനേശൻ. ദിനേശന്റെ മരണശേഷം ഭാര്യ തങ്കമണിക്കും 4 മക്കൾക്കുമായിരുന്നു അവകാശം. കുടികിടപ്പ് അവകാശം കിട്ടിയ വസ്തുവിൽ ഒരു ചെറിയ വീടും ഉപജീവന മാർഗമായി ഒരു ചായക്കടയും ഇവർക്കുണ്ടായിരുന്നു. ദിനേശന്റെ മക്കളിലൊരാളായ ജയപ്രകാശ് PT തോമസ് 2001-2006 കാലത്ത് MLA ആയിരിക്കെ അദ്ദേഹത്തിന്റെ ഡ്രൈവറായി ജോലി നോക്കിയിരുന്നു. ജയപ്രകാശിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 3 സെന്റ് വസ്തുവിൽ അവകാശം കിട്ടി. KN രവീന്ദ്രനാഥിന്റെ സഹോദരിയുടെ ഭൂമി മുഴുവൻ വാങ്ങിക്കൂട്ടിയത് ഈ കുപ്പി രാമകൃഷ്ണനാണ്. കുപ്പി രാമകൃഷ്ണന് വിൽപ്പന നടത്തിയതിന് പിന്നാലെ ദിനേശന്റെ വസ്തുവിലും രാമകൃഷ്ണന്റെ കണ്ണു വീണു. കുപ്പി രാമകൃഷ്ണന് ഈ ദിനേശന്റെ വസ്തുവിലുള്ള ആ കണ്ണു തന്നെയാണ് ഈ കുടുംബത്തിന് പിന്നീട് ദുരിതമായി മാറിയതും. രാഷ്ട്രീയക്കാർ കയറിയിറങ്ങി രാമകൃഷ്ണന് ഈ വസ്തു വിൽക്കാനുള്ള നിർബന്ധം ചെലുത്തിയതും പിന്നീട് തുടങ്ങിയ കഥ. കുടികിടപ്പ് അവകാശം നിലനിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു KN രവീന്ദ്രനാഥിന്റെ കുടുംബം ഈ കുപ്പി രാമകൃഷ്ണന് തങ്ങളുടെ സ്വത്തെല്ലാം വിറ്റത്. ഈ ഭൂമി വാങ്ങുകയാണെങ്കിൽ അതിന് തക്കതായ പ്രതിഫലം നൽകണമെന്ന് കൃത്യമായെന്ന് കുപ്പി രാമകൃഷ്ണനോട് ഈ കുടുംബം പറഞ്ഞിരുന്നു. അന്ന് ആ വസ്തുവിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ചവർ കുപ്പി രാമകൃഷ്ണനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അവർക്ക് വില കൊടുക്കുക മാത്രമല്ല കുടികിടപ്പുകാരായ അവർക്ക് വേറെ വസ്തുവോ വീടോ ഒന്നുമില്ല. അതുകൊണ്ട് പ്രതിഫലം കൊടുക്കുന്നതിനോടൊപ്പം മറ്റെവിടെയെങ്കിലും അവർക്ക് കിടക്കാനുള്ള ഒരിടം കൂടി നിങ്ങൾ കണ്ടെത്തേണ്ടി കൊടുക്കേണ്ടി വരും. എന്നാൽ പിന്നീട് വ്യവസ്ഥകളൊന്നും പാലിക്കാതെ വസ്തു കച്ചവടത്തിന്റെ ആർത്തിമൂത്ത് കുപ്പി രാമകൃഷ്ണൻ ഈ കുടുംബത്തെ ഉപദ്രവിക്കാൻ തുടങ്ങി. വീട് തകർക്കുമെന്ന ശക്തമായ വിരട്ടൽ. കുപ്പി രാമകൃഷ്ണന്റെ കയ്യിൽ തന്നെയാണ് കൊച്ചിയിലെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ. അതുകൊണ്ട് രാഷ്ട്രീയക്കാരോട് ഒരു അഭയം ചോദിക്കാനും ഈ ദിനേശന്റെ കുടുംബത്തിന് പിന്നീട് കഴിഞ്ഞില്ല. ഒടുവിൽ ഗതികെട്ടാണ് CPM രാജീവിന്റെ കുടുംബവും ഈ PT തോമസിന്റെ അടുക്കൽ കുപ്പി രാമകൃഷ്ണനോട് ന്യായമായുള്ളത് വാങ്ങിത്തരണമെന്ന് പറഞ്ഞു ചെന്നത്. CPM പറയുന്നത് മറ്റൊരു തരത്തിലാണ്. കുപ്പി രാമകൃഷ്ണനോട് ഞങ്ങൾ ശക്തമായി പറഞ്ഞിരുന്നു ആ ഭൂമിക്ക് നിങ്ങൾ മാന്യമായ വില കൊടുക്കണമെന്ന്. ഒടുവിൽ 1,03,00,000 എന്ന സംഖ്യ കുപ്പി രാമകൃഷ്ണൻ സമ്മതിച്ചതുമാണ്. ആ സംഖ്യ വെട്ടിയാണ് ഇപ്പോൾ PT തോമസ് MLA വെറും 80,00,000 രൂപയ്ക്ക് ഇത് കരാറാക്കിയത്. PT തോമസിനോടൊപ്പം കൊച്ചിയിലെ ചില കോൺഗ്രസ് രാഷ്ട്രീയക്കാരും ഈ നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നു. ആ പ്രമുഖ നേതാക്കളൊക്കെ ഇടപെട്ട് 1.5 കോടിയുടെ വസ്തുവാണ് ഒടുവിൽ 80,00,000 രൂപയ്ക്ക് കുപ്പി രാമകൃഷ്ണന് ഇടപാടാക്കിയത്. PT തോമസ് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് രാമകൃഷ്ണനെ തനിക്ക് മുൻപേ പരിചയമുള്ളയാളാണ്. ദിനേശന്റെ കുടുംബവും രാമകൃഷ്ണനും തമ്മിലുള്ള തർക്കം തീർക്കാൻ രാമകൃഷ്ണനോട് സംസാരിച്ചപ്പോൾ അയാൾ കൂടി ആവശ്യപ്പെട്ടിട്ടാണ് താൻ ഇതിൽ ഇടപെട്ടതെന്ന്. CPM രാജീവിന്റെ കുടുംബത്തെ സഹായിക്കാനാണ് താൻ ഇറങ്ങിത്തിരിച്ചത് എന്നൊക്കെയുള്ള PT തോമസിന്റെ വാക്കുകൾ അത്ര നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. കാരണം ഇത് കള്ളപ്പണത്തിന്റെയും കള്ളക്കച്ചവടത്തിന്റെയും ഇടപാടാണ്. പിന്നിൽ പ്രവർത്തിച്ചതും ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ. മുൻപ് 1,03,00,000 രൂപയ്ക്ക് പറഞ്ഞു വെച്ചിരുന്ന ഭൂമി വില താത്ത് 80,00,000 രൂപയ്ക്ക് കച്ചവടം ചെയ്യുമ്പോൾ തന്നെ ഇതിലുള്ള ലാഭക്കണ്ണുകൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. ഒരു ചെറിയ വിശദീകരണം കൊണ്ടോ PT തോമസിന്റെ ഒരു കരച്ചിൽ കൊണ്ടോ ഈ പ്രശ്നം തീരില്ല. ഈ വസ്തു കച്ചവടത്തിന് പിന്നിൽ ചില നീക്കങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അണിയറയിൽ നടന്നിട്ടുണ്ട് എന്ന് വ്യക്തം. അതിന് ഉത്തരം പറഞ്ഞേ തീരൂ. ഒപ്പം കള്ളപ്പണ ഇടപാടിന്റെ നിയമക്കുരുക്കിലും MLA പതിക്കും എന്ന് തീർച്ച. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.